നമസ്കാരം ചെൽസി മല്ലു ഫാൻസ്. അതാ വീണ്ടും അടുത്തൊരു ട്രാൻസ്ഫർ വീഡിയോ. ഇന്ന് മൂന്ന് ട്രാൻസ്ഫറിനെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. ഒന്ന് തമ്പനയിൽ കാണിച്ചിരിക്കുന്ന പോലെ കൈ ഹാവേർട്സ്, രണ്ട് തിയാഗോ സിൽവ, മൂന്ന് ഞാൻ പുതിയതായിട്ട് കേൾക്കുന്ന ഒരു പേര്. ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് എനിക്ക് വിവരം ഇതുവരെ ഞാൻ ശേഖരിച്ചിട്ടില്ല. ആൻഡ് ദാറ്റ് ഈസ് ബെൻ വൈറ്റ്. അപ്പം നമുക്ക് കാര്യങ്ങളിലേക്ക് കിടക്കാം, നേരെ കൈ ഹാവേർട്സിലേക്ക് കിടക്കാം. അപ്പോൾ ഒന്ന് രണ്ട് വീഡിയോസിന് ട്രാൻസ്ഫർ വീഡിയോസിന് മുമ്പ് ഞാൻ പറയുകയുണ്ട്, ഇനിയും ഞാൻ കൈ ഹാവേർട്സിൻ്റെ വീഡിയോ ഞാൻ ചെയ്യില്ല എന്നുള്ള രീതിയിൽ. അത് അതിന് കാരണമുണ്ടായിരുന്നു. കാരണം അതായത് ചുമ്മാ ആൾക്കാരെ മറ്റേ ക്ലിക്ക് ചെയ്യാനും വീഡിയോ കാണാനും വേണ്ടിയിട്ടുള്ളൊരു സമ്പ്രദായം എനിക്കിഷ്ടമല്ല. ഞാനൊരു വീഡിയോ ചെയ്യുമ്പോൾ അതിനകത്ത് കോണ്ടന്റ് ഉണ്ടാവണം, അതിനകത്ത് ക്വാളിറ്റി ഉണ്ടാവണം എന്നൊരാഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ ചെറിയൊരു വളർന്നു വരുന്ന ചാനലാണെങ്കിൽ തന്നെയും അതിൻ്റെ പുറകിൽ ഒരു ക്വാളിറ്റി ഉണ്ടാവണം എന്ന് വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ ഇന്ന് എന്തുകൊണ്ട് ഞാൻ കൈ ഹാവേർട്സിനെ കുറിച്ച് വീഡിയോ ചെയ്യാൻ വിചാരിച്ചു എന്ന് എന്തുകൊണ്ട് വിചാരിച്ചു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ ദിവസങ്ങൾ ആർ പി ലൈപ്സിക് പറഞ്ഞു വരുന്ന ദിവസങ്ങൾ അടുത്ത് വരികയാണ്. ഇനി ഏഴോ എട്ടോ ദിവസമേ ഉള്ളൂ. എന്തുകൊണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആർ പി ലൈപ്സിക്കിൻ്റെ പ്രീ സീസൺ, ഞാനതിന് ആർ പി ലൈപ്സിക് എന്ന് പറയുന്നത് ബയർ ലെവർക്കൂസൻ, സോറി ഇപ്പം രാവിലെ വീഡിയോ ചെയ്യാൻ അതിൻ്റെ എന്ന് തോന്നുന്നു, ബയർ ലെവർക്കൂസൻ്റെ സീസൺ പ്രീ സീസൺ ക്യാമ്പയിൻ സ്റ്റാർട്ട് ചെയ്യണം. അപ്പോൾ അവർക്ക് അറിയണം ആരുടെയൊക്കെ പ്ലെയേഴ്സ് അവരുടെ കൂടെ ഉണ്ടാവും, അവരുടെ കൂടെ ഉണ്ടാവില്ല എന്നുള്ളത്. അപ്പോൾ ഇത്രയും ദിവസം കൊണ്ട് അവർ തന്നിരിക്കുന്ന ഓഫർ നമ്മൾ ടേബിളിൽ വെച്ചാൽ ദെൻ ദ ഡീൽ ഈസ് ഓൺ. അപ്പോൾ ഞാൻ ഈ ന്യൂസ് റിപ്പോർട്ട്സൊക്കെ വായിക്കുമ്പോൾ അവർ എന്താണ് എഴുതിയിരിക്കുന്നതെന്ന് വായിക്കുന്നതിനുപരി അതിൻ്റെ ഉള്ളിൽ അവരുടെ എന്തെങ്കിലും അർത്ഥങ്ങൾ ഉണ്ടാവുമോ, എന്തെങ്കിലും ഡയലോഗ്സ് ഉണ്ടാവുമോ, ഇതൊക്കെയാണ് ഞാൻ പൊതുവെ ന്യൂസിൽ ശ്രദ്ധിക്കുന്നുള്ള കാര്യം. എത്ര ന്യൂസ് വായിച്ചു കഴിഞ്ഞാലും ഒരു ന്യൂസിലും നെഗറ്റിവിറ്റി ഇല്ല. അതായത് ഈ ഡീൽ ഓഫ് ആണെന്നുള്ളതിനെ കുറിച്ചൊരു നെഗറ്റിവിറ്റി ഇല്ല. എവിടെ ഏത് ന്യൂസ് വായിച്ചാലും, ഇപ്പം ഫാബ്രിസിയോ റൊമാനോ പറയണതായാലും ഏതെങ്കിലും ട്രാൻസ്ഫർ ന്യൂസ് പറയണതായാലും ഒരു നെഗറ്റിവിറ്റി എവിടെയും കിട്ടുന്നില്ല. നെഗോസിയേഷൻസ് ഇപ്പോഴും നടക്കുന്നുണ്ട് എന്നുള്ളതാണ്. അതിൻ്റെ അർത്ഥം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എന്തൊക്കെ റിക്വസ്റ്റ് ബയർ ലെവർക്കൂസൻ പ്ലേസ് ചെയ്തിട്ടുണ്ടോ അത് റിക്വസ്റ്റുകൾ നമ്മൾ പൂർണ്ണമായിട്ട് 100% നമ്മൾ ഓഫർ ചെയ്തില്ലെങ്കിലും ഇതിൻ്റെ പുറകെ കുറച്ച് ആഡ് ഓൺസ് അങ്ങനത്തെ കാര്യങ്ങൾ നമ്മൾ ചെയ്തു എന്നുള്ളതാണ്. ഉദാഹരണം പറയുകയാണെങ്കിൽ സാൻജോ ഡീൽ വിത്ത് മാഞ്ചസ്റ്റർ യുണൈറ്റഡ്. ബൊറൂസിയ ഡോട്ട്മെൻ്റ് പറഞ്ഞു, മച്ചാനി ഈ 120 മില്യൺ നീ ടേബിളിൻ്റെ മേലിൽ വെച്ചാൽ ദാ സാൻജോ നിൻ്റെ പ്ലെയറാണ്. മാഞ്ചസ്റ്റർ യുണൈറ്റഡ് പറഞ്ഞു, ഇല്ല ഞാൻ 80 മില്യൺ തരാം, പിന്നെ 20 മില്യൺ ഇങ്ങനെ, പിന്നെ 20 മില്യൺ അങ്ങനെ എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്കും ബൊറൂസിയ ഡോട്ട്മെൻ്റ് പറഞ്ഞു, ഇല്ല നടക്കില്ല, 120 മില്യൺ ടേക്ക് ഇറ്റ് ഓർ ലീവ് ഇറ്റ്, അത്രേ ഉള്ളൂ. ആൻഡ് മാഞ്ചസ്റ്റർ യുണൈറ്റഡിന് അത് അഫോർഡ് ചെയ്യാനുള്ള ചാൻസ് ഇല്ല. കാരണം അവർ മോസ്റ്റ് എക്സ്പെൻസീവ് ഡിഫൻഡർ മിസ്റ്റർ ഹാരി മഗ്വയറിനെ അവർ സൈൻ ചെയ്തിട്ടുള്ളതായ ഓക്കെ അവരെയും പറഞ്ഞിട്ട് കാര്യമില്ല, നമ്മളും സൈൻ ചെയ്തു കെപ്പ അരിസവലാഗ. പക്ഷേ കെപ്പയിൽ എനിക്ക് പ്രതീക്ഷയുണ്ട് കേട്ടോ. ഞാൻ ഈ രണ്ട് മൂന്ന് ദിവസമായിട്ട് കമന്റ്സിൽ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, കെപ്പയിൽ എനിക്ക് പ്രതീക്ഷയുണ്ട്. കമോൺ കെപ്പ. അപ്പോൾ നമ്മുടെ കൈ ഹാവേർട്സിലേക്ക് തിരിച്ചു വരികയാണെങ്കിൽ, ഞാൻ വായിച്ചിടത്തോളം അങ്ങനെ ഒരു ബ്ലോക്ക് ബയർ ലെവർക്കൂസൻ വെച്ചിട്ടില്ല. അതിൻ്റെ അർത്ഥം ദേ ആർ ഓപ്പൺ ഫോർ ഇറ്റ്, ദേ ആർ ഓപ്പൺ ഫോർ ദ ഡിസ്കഷൻ. കാരണം അവർക്കും അറിയാം ഇതുപോലെ ഒരു ഡീല് ഇനി അക്കാലത്തെങ്ങും അവരുടെ ക്ലബിൽ വരില്ല എന്നുള്ളൊരു കാര്യം. ആൻഡ് രണ്ടാമത്തെ കാര്യം, ഇപ്പോൾ ചെൽസി മാത്രമേ ഉള്ളൂ, അതുകൊണ്ട് അവർക്ക് ബാർഗെയിനിങ് ചിപ്പില്ല. ബയേൺ മ്യൂണിക്ക് ഓൾറെഡി സാനിക്ക് വേണ്ടിയിട്ടുള്ള കാശ് ചിലവഴിച്ചു, ഇനി അവർക്ക് വേറൊരു ബഡ്ജറ്റ് ഇല്ല. അപ്പം ആൻഡ് റിയൽ മാഡ്രിഡ് ഓൾറെഡി മിഡ്ഫീൽഡ് സ്റ്റാക്ക്ഡ് ആണ്. ഇനി അഥവാ കൈ ഹാവേർട്സിനെ സൈൻ ചെയ്ത പുള്ളിക്കാരൻ എവിടെ കളിപ്പിക്കുന്നുള്ളത് കൈ ഹാവേർട്സിന് തന്നെ അറിയില്ല. അപ്പോൾ അതുകൊണ്ട് ആ ഒരു ചാൻസ് ഇല്ല. അപ്പോൾ ഓൺലി ചെൽസിയാണ് ഫോർ റണ്ണേഴ്സ്. നമ്മൾ ഇത്രത്തോളം ഡീൽ ക്ലോസിലെത്തി, 100 മില്യൺ, 70 മില്യൺ, 70 മില്യൺ, 80 മില്യൺ, ഏകദേശം 90 മില്യൺ യൂറോസിലാണ് ഇപ്പോൾ ഡീല് വന്ന് നിൽക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇങ്ങനത്തെ ഒരു നെഗറ്റീവ് ഇല്ലാത്തതും കൊണ്ടും നമ്മൾ ഡീലുകൾ വളരെ ക്ലോസ് ആയതുകൊണ്ടും ബയർ ലെവർക്കൂസൻ കുറച്ചും കൂടെ ഓപ്പൺ ആണ്, ആഡ് ഓൺസ് റിലേറ്റഡ് ഡീൽ വരാൻ വേണ്ടി ആയതുകൊണ്ടും നമുക്ക് ഇനിയൊരു 3-4 ദിവസങ്ങൾക്കുള്ളിൽ കൈ ഹാവേർട്സ് ഡീൽ പ്രതീക്ഷിക്കാം എന്ന് തന്നെ ഇരിക്കുന്നു. ഞാൻ നേരത്തെ കൈ ഹാവേർട്സിൻ്റെ ന്യൂസിൽ പറയുകയുണ്ടായി, ഇത് നഷ്ടപ്പെടാനായിട്ടുള്ള സാധ്യതകൾ കുറവാണ്. അതെന്തുകൊണ്ടെന്ന് വെച്ചാൽ ന്യൂസ് ആ മീഡിയ ഔട്ട്ലെറ്റ് അങ്ങനെയാണെങ്കിൽ നഷ്ടപ്പെടാനുള്ള സാധ്യത ഉണ്ടെങ്കിൽ അതായിരിക്കും അവർ കൂടുതൽ പറയുക. അങ്ങനത്തെ ഉള്ള ന്യൂസ് മീഡിയ ഔട്ട്ലെറ്റ്സ് ഇതുവരെ ഒന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഏതാനും ദിവസങ്ങൾ ക്ഷമയോടെ കാത്തിരിക്കുക. പിന്നെ എല്ലാ ട്വീറ്റുകളും കൈ ഹാവേർട്സിനെ കുറിച്ചുള്ള ട്വീറ്റുകളും ഒന്നും വായിക്കാണ്ടിരിക്കുക, ന്യൂസുകൾ വായിക്കാണ്ടിരിക്കുക. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവന്മാരൊക്കെ ക്ലിക്ക് ബേറ്റ് ആണ്. ചുമ്മാ എന്തെങ്കിലുമൊക്കെ ഒരു ന്യൂസ് അടിക്കും, നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ അതിനകത്ത് ഒരു മണ്ണാങ്കട്ട ഉണ്ടാവില്ല. അതുകൊണ്ട് ക്ഷമയോടെ വെയിറ്റ് ചെയ്യുക. കൈ ഹാവേർട്സ് നമ്മുടെ പ്ലെയർ ആവും എന്നുള്ള ഒരു പൂർണ്ണ വിശ്വാസത്തോടെ ട്രസ്റ്റ് ഇൻ ലാംപാർഡ് മുന്നോട്ട്. ഓക്കെ, ഇനി രണ്ടാമത്തെ ന്യൂസ്, തിയാഗോ സിൽവ. ഇത് എനിക്ക് തോന്നുന്നു ഇന്നലെ രാവിലെ, അതായത് മിനിഞ്ഞാന്ന് രാത്രി
വരുന്നൊരു ന്യൂസാണ്. അപ്പോൾ ഇന്നലെ രാവിലെ ഞാൻ വീഡിയോ ചെയ്യണമെന്ന് വിചാരിച്ചു, പക്ഷേ അതിനിടയ്ക്ക് ഒന്ന് രണ്ട് വീഡിയോസ് വന്നു. 35-36 വയസ്സുകാരനായിട്ടുള്ള ബ്രസീലിയൻ പ്ലെയർ ഹു പ്ലേസ് കറൻ്റ്ലി ഫോർ PSG ഹാസ് ബീൻ ഓഫേർഡ് എന്താ പറയുന്നത് ഫോർ എ 2-year കോൺട്രാക്ട് വിത്ത് ചെൽസി. ഞാൻ എൻ്റെ കമൻറ്റിൽ റിപ്ലൈ ചെയ്യുകയുണ്ടായിരുന്നു, ചെൽസിക്ക് ഒരു പോളിസി ഉണ്ട്, 30 വയസ്സ് മേലിലുള്ള പ്ലേയേഴ്സിന് വേണ്ടി നമ്മൾ മോർ ദാൻ 1-year കോൺട്രാക്ട് കൊടുക്കില്ല. വില്യൻ വാസ് എൻ എക്സെപ്ഷൻ, നമ്മൾ പറഞ്ഞു 2 വർഷത്തെ കോൺട്രാക്ട് വേഷം, പക്ഷേ വില്യം പറഞ്ഞു ഇല്ല എനിക്ക് 3 വർഷത്തെ വേണമെന്ന് പറഞ്ഞു. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ വില്യനായിട്ടുള്ള ഡീൽ നടക്കാത്തത്. അപ്പോൾ തിയാഗോ സിൽവ എനിക്ക് തോന്നുന്നില്ല നമ്മൾ 2 വർഷത്തെ കോൺട്രാക്ട് സൈൻ ചെയ്യുന്നുള്ളൂ. പക്ഷേ തിയാഗോ സിൽവൻ്റെ ഒരു ബെനിഫിറ്റ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പുള്ളിക്കാരൻ പറഞ്ഞത് വേജസ് കുറയ്ക്കാം കോൺട്രാക്ട് സൈൻ ചെയ്ത്, കാരണം പുള്ളിക്കാരൻ്റെ സൈഡിൽ നോക്കുകയാണെങ്കിൽ 36 വയസ്സായി, ഇനി അധികം കാലമില്ല കളിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ കഴിയുന്നതും എക്സ്റ്റെൻഡഡ് കോൺട്രാക്ട് കിട്ടുകഴിഞ്ഞാൽ അത്രത്തോളം നല്ലത്. പിന്നെ 36-ാമത്തെ വയസ്സിൽ ചെൽസി എന്ന് പറയുന്ന ഒരു പ്രീമിയർ ലീഗ് ക്ലബിലേക്ക് വരിക, കളിക്കുക, അതൊരു ആഡഡ് അഡ്വാൻറ്റേജ് ആണ്. പ്രത്യേകിച്ച് ഈ വയസ്സിലുള്ള പ്ലേയേഴ്സ്, പൊതുവേ ഈ വയസ്സിലുള്ള പ്ലേയേഴ്സ് ഇവിടെ നിന്ന് മറ്റേ MLS-ലേക്കോ ചൈനയിലേക്കോ അങ്ങനെ പോവുകയാണ്. പക്ഷേ പുള്ളിക്കാരൻ റിവേഴ്സാണ്, PSG ഇങ്ങോട്ട് വരികയാണ്. സോ അതൊരു ആഡഡ് ബെനിഫിറ്റ് ആയിരിക്കും. പക്ഷേ ഇത് വരാനുള്ള സാധ്യത കുറവാണ്, കാരണം ലാംപാർഡിന് താല്പര്യം ഉണ്ടെങ്കിലും മെറീന എനിക്ക് തോന്നുന്നില്ല ഈ ഒരു ഡീലിന് വളരെ എന്താ പറയണേ ശക്തപരമായിട്ട് ഫേവർ ചെയ്യുന്നുള്ളത് കാര്യം. തിയാഗോ സിൽവ വന്നു കഴിഞ്ഞാൽ നല്ലൊരു അഡ്വാൻറ്റേജ് ആണ്, കാരണം നമുക്ക് ആവശ്യമുള്ള ഒരു ലീഡർഷിപ്പ് സ്റ്റൈൽ സെൻറ്റർ ബാക്കാണ്. പക്ഷേ ഇതുവരെ കേട്ടിടത്തോളം ലൂയിസ് ഡങ്ക് അല്ലെങ്കിൽ ഡെക്ലൻ റൈസ്, അതിനെക്കുറിച്ചുള്ള വീഡിയോ ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട്, ലുക്ക് ഡൗൺ ഇൻ ദ സബ്സ്ക്രിപ്ഷൻ. വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അങ്ങനത്തെ ഒരു പവർഫുൾ ഡിഫൻഡർ ആയി കഴിഞ്ഞു. പക്ഷേ എക്സ്പീരിയൻസ് ഒരു സെൻറ്റർ ബാക്ക് നമുക്കില്ല, അത് ഒരു യാഥാർത്ഥ്യം. ഒരു പക്ഷേ തിയാഗോ സിൽവ വന്നു കഴിഞ്ഞാൽ ഒരു 1 വർഷത്തേക്കോ മാക്സിമം 2 വർഷത്തേക്കോ നമ്മുടെ സെൻറ്റർ ബാക്സിന് ഒരുമാതിരി ഒരു കോച്ച്, ഒരു റിലയബിൾ കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള ഒരു ഡിഫൻഡർ വരാനുള്ളൊരു കൺസിസ്റ്റൻ്റ് ഡിഫൻഡർ ആകും. അപ്പോൾ അത് തന്നെ നമുക്ക് നമ്മുടെ ഡിഫൻസിനൊരു നല്ല കോൺഫിഡൻസ് ബൂസ്റ്റ് ആകാനുള്ളൊരു സാധ്യത ഞാൻ കാണുന്നു. പക്ഷേ ഈ ഡീൽ ഏകദേശം 50-50 ആണ്. PSG ചാമ്പ്യൻസ് ലീഗ് ഫൈനൽ കഴിഞ്ഞ് കഴിഞ്ഞാൽ ടോക്സ് ഓപ്പൺ ആവും എന്നാണ് പറയുന്നത്. പിന്നെ വേറൊരു കാര്യം കൂടിയുണ്ട്, ഇതിനകത്ത് കുറച്ച് മാർക്കറ്റിംഗ് സ്ട്രാറ്റജീസും കൂടെ ഉണ്ടാവും. നീനി FC ചാനലിൽ ഞാൻ കേട്ടൊരു കാര്യമാണ്, തിയാഗോ സിൽവയുടെ ഏജന്റ് പുള്ളിക്കാരൻ ഈ പറയുന്നതല്ല, തിയാഗോ സിൽവനെ എവിടെയെങ്കിലും ഒന്ന് ഏൽപ്പിക്കാൻ വേണ്ടിയിട്ട് കുറെ മാർക്കറ്റിംഗ് സ്ട്രാറ്റജീസ് അവരന്വേഷിക്കുന്നു, ഇവരന്വേഷിക്കുന്നു എന്നൊക്കെ പറയുന്നു എന്നുള്ളതും ഉണ്ട്. പിന്നെ ഒരു കാര്യം കൂടെ, അതും നീനി FC പറഞ്ഞാണ്, തിയാഗോ സിൽവയ്ക്ക് ഇംഗ്ലീഷ് അറിയില്ല. അപ്പോൾ ഇംഗ്ലീഷ് അറിയാത്തൊരു വ്യക്തി ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ വന്നിട്ട് എങ്ങനെ കോപ്പപ്പ് ചെയ്യുന്ന അറിയില്ല. സൂമയുണ്ട്, സൂമയ്ക്ക് ഫ്രഞ്ച് അറിയാം, തിയാഗോക്കും ഫ്രഞ്ച് അറിയാം, ചിലപ്പോൾ അതൊരു അഡ്വാൻറ്റേജ് ആവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഒരു 2 സെൻറ്റർ ബാക്ക് പാർട്ട്നേഴ്സ് പാർട്ട്ണർഷിപ്പ്. പക്ഷേ കീപ്പറിന് ഫ്രഞ്ച് അറിയില്ല, അപ്പോൾ ഇവർ ഏത് ഭാഷയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കും എന്നുള്ളത് വളരെ രസകരമായിരിക്കും. അപ്പോൾ ഇങ്ങനത്തെ കുറച്ച് ഫാക്ടേഴ്സ് ഉണ്ട്. സോ എനിക്ക് 100% വിശ്വസിക്കാൻ പറ്റുന്നില്ല. പിന്നെ ട്രാൻസ്ഫർ വിൻഡോ അല്ല, പറയാൻ പറ്റില്ല. ചിലപ്പോൾ നമുക്ക് എന്തെങ്കിലും എന്താ പറയുക, വേജസ് ഒക്കെ കുറവാണെങ്കിൽ ചിലപ്പോൾ നമ്മൾ വേജസ് കുറവാണ് ഫ്രീ ഏജൻ്റാണ് നമ്മൾ പറയുന്നത് എന്നാ മച്ചാനെ പറയാനുള്ള ചാൻസും ഉണ്ട്. പിന്നെ കേട്ടിരിക്കുന്ന ഒരു പ്ലെയർ ബെൻ വൈറ്റ് ആണ്. കൂടുതലായിട്ട് എനിക്ക് വിവരങ്ങൾ ഈ പ്ലെയറിനെ കുറിച്ച് അറിയില്ല. ഞാൻ 1-2 വീഡിയോസ് കണ്ടിരുന്നു, വളരെ പവർഫുൾ ബോൾ പ്ലേയിങ് ഒരു സെൻറ്റർ ബാക്കാണ്. അപ്പോൾ അതുകൊണ്ട് പുള്ളിക്കാരനെ സൈൻ ചെയ്യാനുള്ളൊരു ചാൻസ് ഉണ്ട്. ഡെക്ലൻ റൈസ്, ലൂയിസ് ഡങ്ക് ആൻഡ് ഇപ്പോൾ ബെൻ വൈറ്റ്. എനിക്ക് തോന്നുന്നില്ല ഇപ്പോൾ നമ്മൾ ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നുള്ള കാര്യം, കാരണം കായ് ഹാവേർട്സ് ഡീൽ സെക്യൂർ ആയി കഴിഞ്ഞാൽ നമ്മൾ അടുത്ത് തന്നെ ചാടാൻ പോകുന്നത് ബെൻ ചിൽവെൽ, അത് ഏകദേശം ത്രൂ ആയി എന്നുള്ളൊരു കാര്യം 100% ഞാൻ സന്തോഷമാനല്ല, പക്ഷേ പ്രസ്റ്റിൻ ലാംപാർഡ് അല്ലേ, ആൻഡ് അതിനുശേഷമായിരിക്കും നമ്മൾ സെൻറ്റർ ബാക്ക്. പിന്നെ ഞാൻ കുറച്ച് നേരമായി ഞാൻ പറയുകയുണ്ടായി, കെപ്പ അരിസബലാഗ മിക്കവാറും ഈ സീസണിൽ നിന്ന് പോകാനുള്ള ചാൻസ് ഇല്ല. ഡിസംബർ വരെ അദ്ദേഹത്തിന് ചാൻസ് ഉണ്ടാവും. ജാനുവരി ട്രാൻസ്ഫർ വിൻഡോയിൽ ചിലപ്പോൾ നമ്മൾ ഓപ്പൺ അപ്പ് ആവാനുള്ള ചാൻസ് ഉണ്ട്, ഇൻ കേസ് കെപ്പ ഡസൻ പെർഫോം. സോ ദാറ്റ്സ് ഇറ്റ് ഫോർ മൈ അപ്ഡേറ്റ്. ഇനി എൻ്റെ ബാക്കിയുള്ള വീഡിയോസ് എവിടെ നിന്ന് കണ്ടോളൂ. ഓക്കെ, ആൻഡ് ക്ലിക്ക് ചെയ്യുക ആസ് യൂഷ്വൽ ഗൈസ്, ലൈക്ക് കോമെൻറ്റ് ആൻഡ് സബ്സ്ക്രൈബ്. ടേക്ക് കെയർ, സീ യു, ബൈ ബൈ.